നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വീണ. അപ്പൊ വീണയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് ഒരു പുതിയൊരു ഇന്റർവ്യൂ വീണയുടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ വൈഫുമായിട്ടൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ. ഒരു ബൗളിൽ കുറച്ച് സിനിമയുടെ പേരൊക്കെ എഴുതിയിട്ടിട്ട് അതിൽ നിന്നൊരു ബൗളിൽ ഒരു തുണ്ടെടുത്തിട്ട് ആ സിനിമയുടെ എന്തെങ്കിലും പടം വരയ്ക്കും. വരച്ചിട്ട് ആ സിനിമ ഏതാണെന്ന് അവർ പറയണം. അങ്ങനത്തെ ഒരു സ്കീമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ലേറ്റ് ആവണ്ട, വീഡിയോയിലോട്ട് പോവാം. അതായത് അതാണ് ഗെയിം. അതായത് ഇത് കുറച്ച് സിനിമാ പേരുകളാണ്. അപ്പൊ ഒരു പടം ചേട്ടൻ വരയ്ക്കും, അടുത്ത പടം ഞാൻ വരയ്ക്കും. അങ്ങനെ വരച്ച് ഏത് സിനിമയാണ് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് ടാസ്ക്. വേണമെങ്കിൽ എക്സാമ്പിൾ ആദ്യം വേണ്ട, ഞാൻ ആദ്യം ഞാൻ തന്നെ വരയ്ക്കാം. ഞാനിതൊരു ഭയങ്കര സ്പോർട്ടീവായിട്ട് എടുത്തിട്ട് വരയ്ക്കട്ടെ. ഓക്കെ, അല്ല വേണമെന്നില്ല, അല്ല എന്നാലും എനിക്ക് ഇനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് കഥ പറഞ്ഞു സമയം കളയണം. ആ ബെസ്റ്റ്, നല്ല പേര് മാളികപ്പുറം. ഇപ്പൊ ഒട്ടും ഫേമസ് അല്ലാത്തൊരു പേരാണല്ലോ മാളികപ്പുറം. ആ സിനിമയുടെ ഇഷ്യൂ ഏത് വരെ എത്തിയെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സീക്രട്ട് ഏജന്റും ഉണ്ണിമുന്തനും തുടങ്ങി ഇപ്പം ഡോക്ടർ റോബിനും ആരാറിലും എത്തി നിൽക്കുകയാണ്. അത് അടുത്തിപ്പോ വീണ പുതിയ എൻട്രി നടത്തിയിട്ടുണ്ട്. അപ്പോ ബൗളിൽ എന്തായാലും എനിക്ക് തോന്നുന്ന ഈ പേര്, അതിപ്പോ വീണയ്ക്ക് അറിയാവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഫസ്റ്റ് തന്നെ ആ പേര് വന്നിട്ടുണ്ട്. അത് നേരത്തെ പ്ലാൻഡ് ആണ്, ഈ സിനിമയുടെ ഒരു ടൈമും കൂടി ആണല്ലോ. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കടുവേൻ ഉദ്ദേശിക്കുന്ന കേട്ടോ, ഞാൻ നേരത്തെ സസ്പെൻസ് പൊളിച്ചു പോരെ. ഇതിന്റെ ഇടയ്ക്ക് അവതാർ വരെ പറയുന്നുണ്ട്. അവതാർ വേറെ ഏതൊക്കെ പടങ്ങൾ പറയുന്നുണ്ട്. ഇത് ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയാണ്. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കാണണ്ട. പടം വരപ്പ് ഇത്തിരി ഓവറായി പോയി, നന്നായിരിക്കണ്. ഞാന് വിശ്വാസപരമായ കാര്യങ്ങളൊന്നും ഇതിൽ കൊണ്ടുവരാം. കാണുന്നവരെ ഇല്ലെങ്കിൽ നാളെ ഞാൻ ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ല എന്ന് വരും. അല്ല, കാണുന്നവർ ഞാൻ ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ല എന്ന് വരും. ഇത് അങ്ങനെ കളിയാക്കിയത് അത് അങ്ങനെ എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് വീണ ഷുഡ് അപ്പോളജൈസ്. അത് ഒരു കാരണം, അങ്ങനല്ല ഒരു വിശ്വാസത്തിന്റെ കാര്യമല്ല. ഐ തിങ്ക് യു ഷുഡ് അങ്ങനല്ല. ഇനി എടുത്തിട്ട് ആരെങ്കിലും ഇവര് ലീക്ക് ചെയ്ത് കൊടുത്താലോ, ട്രോളായിട്ട് വല്ലോ ഈ സാധനങ്ങൾ ലീക്ക് ചെയ്ത് കൊടുത്താലോ, അങ്ങനല്ല. ഏത് വിശ്വാസമാണെങ്കിലും ഇപ്പൊ നമ്മള് ഇപ്പം ജോർജ് ഉണ്ണിയാളിലാണെങ്കിലും അയ്യപ്പനാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യരുത്. ഐ തിങ്ക് ഇത് വേറെ ആരും ലീക്ക് ചെയ്യരുത്. ഒന്ന് ലീക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ വീണ ഒരു ഓൺ ക്യാമറ അപ്പോളജൈസ് ചെയ്യണം. അങ്ങനെ എന്തൊരു ചേട്ടനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സോറി പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്താ വീണ അത് പറയുന്നതിന് റീസൺ അറിയാമോ? ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് അറിയാമോ? ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ ആങ്കേഴ്സിന്റെ ഇടയിൽ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റാൻഡ് എടുത്ത് അവനെ പൊന്നാട് കൂടി അണിയിക്കണം. അപ്പൊ ഇതൊരു പ്രാങ്ക് ആയിരുന്നു, വീണയെ പറ്റിച്ച് എന്തിനാ പറയാം, വീണയെ പറ്റിക്കാൻ വേണ്ടി അവര് സെറ്റ് ചെയ്ത ഒരു പ്രാങ്ക്. പിന്നെ ആ ബൗളിന്റെ കേസ് ഞാൻ പറയാം. കാരണം അതിൽ എനിക്ക് തോന്നുന്നു ഒന്നി വീണയ്ക്ക് അറിയത്തില്ല, വീണയ്ക്ക് അറിയാൻ പാടില്ല. പക്ഷേ ആ ബൗളിൽ ഒന്നുകിൽ നിറച്ച എല്ലാ പേരും മാളികപ്പുറമായിരിക്കും, അല്ലെങ്കിൽ അവിടെ പുറത്തെടുത്ത് വെച്ചിരുന്ന മാളികപ്പുറമായിരിക്കും. അത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് എന്തായാലും. കാരണം ഈ സമയത്ത് മാളികപ്പുറം എന്ന സിനിമയെ പോലെ മറ്റൊരു സിനിമ ഈ ഏരിയയിൽ ഇപ്പൊ ഫേമസ് അല്ല, മനസ്സിലായോ? അതിന്റെ പ്രശ്നം നടക്കുന്ന സമയത്ത് മാളികപ്പുറം തന്നെ ഒന്നുകൂടി വലിച്ചേഴ്ച പോലെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ബൗളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ബൗളിൽ സിനിമയുടെ പേരെടുത്തതില് അല്ല, വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ഈ വീഡിയോയുടെ താഴെ, ഈ പർട്ടിക്കുലർ വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അതായത് അയ്യപ്പനെ അപമാനിച്ചു, മതം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഞാൻ കമന്റ്സ് വയ്ക്കുന്നില്ല, കാരണം ഒരുപാടുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപമാനമായിട്ട് എനിക്ക് ഫീൽ കിട്ടില്ല. ഒരു ജാതിയെ, ഒരു മതത്തിനെ, ഒരു ദൈവത്തിനെ ഒന്നും വീണയോ അവരാരും
ഇവിടെ ഒന്നും പറയുന്നില്ല, ഒരു പ്രശ്നമായിട്ടും പറയുന്നില്ല, ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ആ ഒരു പ്രാങ്ക് പോലെ അവർ സെറ്റ് ചെയ്ത്. പിന്നെ മാളികപ്പുറം അതിൽ അയ്യപ്പനും കടുവയും എന്നുള്ള രീതിയിൽ വീണയ്ക്ക് പടം വരയ്ക്കാൻ അറിയില്ലെന്ന് വീണ ആദ്യമേ പറയുന്നു. ജസ്റ്റ് ഒരു കടുവ പോലെ വരച്ച് മനസ്സിലാക്കാനുള്ള സെറ്റപ്പ്. അല്ലാതെ എനിക്കിതിൽ വേറെ ഒന്നും തോന്നില്ല, അവർ വേറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ഒരു ദൈവത്തിനെയും കളിയാക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല, മനസ്സിലായ? ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ആ ഒരു പ്രാങ്ക് സെറ്റപ്പിൽ ഞാൻ അത് വേറെ കയറിയിരുന്നു അബൌട്ട് പ്രാങ്ക് സെറ്റപ്പിൽ അവർ സെറ്റ് ചെയ്തതന്നേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല, മനസ്സിലായ? ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ആളുകൾ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ. ഇതിന് ഇത്രയും മാത്രം നെഗറ്റീവ് അടിക്കേണ്ട. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ചിലപ്പോൾ അയ്യപ്പനെ കളിയാക്കി എന്ന് ഫീൽ ചെയ്യുന്നവരും കാണും. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും. എനിക്ക് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് തോന്നുകയാണ്, ഒരു കളിയാക്കലും ഒരു ആക്ഷേപം അവിടെ ഇല്ല, മനസ്സിലായോ? ഒരു ദൈവത്തെ ഒന്നിനെയും കളിയാക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എനിക്കങ്ങനെ തോന്നി, മനസ്സിലായോ? ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും, എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ കേസ് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. പിന്നെ ഇവർ സെറ്റ് ചെയ്തതാണ്. സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ മാളികപ്പുറത്തിൻ്റെ ഇഷ്യൂ നിൽക്കുന്ന സമയത്തിന് ഇവർ ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ നല്ലതായിട്ട് റീച്ച് ഔട്ട് ആവും, അത് ഉറപ്പാണ്. പിന്നെ മാളികപ്പുറം ഇങ്ങനെ അത് വീണയ്ക്ക് അറിയാവോ ഇല്ലെന്ന് മാത്രമേ എനിക്ക് അറിയത്തില്ല. അത് സെറ്റ് ചെയ്തതാണ്, വേറെ ആയാലൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ സെറ്റായിട്ട്. അല്ലെങ്കിൽ വേറെ നിങ്ങൾ ദൈവങ്ങളെ അങ്ങനെ ആരെയും കുറ്റം പറയേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു ആരും വീണ പറഞ്ഞിട്ടില്ല അവിടെ, മനസ്സിലായോ? കമൻസോളികൾ ദേവി ഇതാക്കൊന്ന് ശ്രദ്ധിക്കുക, മനസ്സിലായോ? ആന കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായോ? ജസ്റ്റ് അവർ ഒരു കോമഡി പ്രാങ്ക് സെറ്റ് ചെയ്തതാണ്. അല്ല, ഒരു ദൈവത്തെ ആക്ഷേപിക്കുന്നില്ല. അത് നിങ്ങൾ കമൻസോളികൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറുക. ചുമ്മാ കണ്ടതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരുമാതിരി വർഗ്ഗ ചെയ്തേയും മതമൊക്കെ കൊണ്ട് കുത്തി ദൈവത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് കുത്തി നിറച്ച് കമൻറ്റുകൾ ചെയ്യാതെ മാക്സിമം മുന്നോട്ട് പോകുക.